ട്രാവൻകൂർ ടൈറ്റാനിത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉന്നത ഉദ്യോഗസ്ഥൻ വ്യാജ ഇന്റർവ്യൂ ഉൾപ്പെടെ നടത്തി പണം തട്ടിയ കേസിൽ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഒന്നാം പ്രതി ദിവ്യ നായർ എന്ന ദിവ്യ ജ്യോതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. പലരിൽ നിന്നായി 1.5 കോടി രൂപ വാങ്ങിയെന്ന് ദിവ്യ സമ്മതിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ബാങ്ക് അക്കൌണ്ട് വഴിയാണ് പണം കൈപ്പറ്റിയിരുന്നത്. ദിവ്യയുടെ ഭർത്താവ് രാജേഷ് ഇന്റർവ്യൂ നടത്തിയ ടൈറ്റാനിത്തിലെ ജനറൽ മാനേജർ ശശികുമാരൻ തമ്പി, ഇയാളുടെ സഹപാഠിയായ മണക്കാട് തോട്ടം കുമരമംഗലത്ത് ബംഗ്ലാവിൽ ശ്യാംലാൽ, സുഹൃത്ത് തിരുമല വിജയമോഹിനി മില്ലിന് സമീപം താമസിക്കുന്ന പ്രേംകുമാർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഇവർ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. കെമിസ്റ്റ് തസ്തികയിൽ സ്ഥിരം ജോലി ഉറപ്പു നൽകി 2020 14 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാരോപിച്ച് പിരപ്പംകോട് സ്വദേശിനിയാണ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ മാസം 22 വെഞ്ഞാറമൂട് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയായിരുന്നു. 10 ലക്ഷം രൂപ തട്ടിയെന്ന കോട്ടയ്ക്കകം സ്വദേശിയുടെ പരാതിയിൽ കൺട്രോൾമെന്റ് പോലീസ് കേസെടുത്ത വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയാണ് വെഞ്ഞാറമൂട് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയത്. കൺട്രോൾമെന്റ് പോലീസ് ഒക്ടോബർ 6 കേസെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും ആരോപിച്ച് പരാതിക്കാരി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണ ചുമതല പൂജപ്പുര SIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കൈമാറി. കൺട്രോൾമെന്റ് കേസിൽ ദിവ്യ ജ്യോതി മുൻകൂർ ജാമ്യം നേടിയിരുന്നു. വെഞ്ഞാറമൂട്ടിലെ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകില്ലെന്ന് കരുതിയ ദിവ്യ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നില്ല. അതേസമയം ഇനി കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വൻതോതിലുള്ള തട്ടിപ്പാണ് ടൈറ്റാനിയം സ്ഥാപനത്തിന്റെ പേരിൽ നടന്നിരിക്കുന്നത്. ടൈറ്റാനിയത്തിലെ നിയമനങ്ങൾ PSEക്ക് ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള വൻതോതിലുള്ള പണം വാങ്ങി ടൈറ്റാനിയത്തിൽ ജീവനക്കാരെ തിരികെ കയറ്റുന്നുണ്ട്. മാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാനും ടൈറ്റാനിയം എന്ന സ്ഥാപനത്തെ ഉപയോഗിക്കാറുണ്ട്. ടൈറ്റാനിയത്തിലെ നിയമനങ്ങൾ PSEക്ക് വിടണമെന്ന് കാലാകാലങ്ങളായി ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ അധികാരികൾ അതിനു നേർക്ക് കണ്ണടയ്ക്കുന്നു. തട്ടിപ്പ് സമർത്ഥമായി നടക്കുന്നു. തട്ടിപ്പ് സുഗമമായി നടക്കുന്നു.